അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, സ്പാനിഷ് പ്രീമിയറ ഡിവിഷനിൽ എഫ് സി ബാഴ്സലോണയുടെ കളിക്കാരൻ, ഫുട്ബോളിന്റെ ദൈവം ഡീഗോ മറഡോണ തന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച ഏക ഫുട്ബോളർ, അർജന്റീനക്കാരുടെ മിശിഹ, നമ്മുടെയെല്ലാം സ്വന്തം മെസ്സി എന്ന ലയണൽ ആൻഡ്രസ് മെസ്സി കുച്ചിറ്റിനി, ആയിരത്തി തൊള്ളായിരത്തി 1987 June 24 ഒരു സ്റ്റീൽ ഫാക്ടറി തൊഴിലാളിയായിരുന്ന ജോർജ് ഹൊറാസിയോ മെസ്സിയുടെയും സെലിയ മറിയ കുച്ചിറ്റിനി എന്ന തൂപ്പുകാരിയുടെയും മകനായി അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്ത് ജനിച്ചു. ഇറ്റലിയിലെ അൻകോന എന്ന നഗരത്തിൽ നിന്നും 1883 കുടിയേറി പാർത്തതാണ് മെസ്സിയുടെ പൂർവികനായ ഏഞ്ചലോ മെസ്സി. മെസ്സിക്ക് റോഡ്രിഗ്രോ എന്നും മാത്യാസ് എന്നും പേരുള്ള രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്. കൂടാതെ മറിയാസോൾ എന്നു പേരുള്ള ഒരു സഹോദരിയും. നന്നേ ചെറുപ്പത്തിലെ മെസ്സി കളിച്ചു തുടങ്ങിയിരുന്നു. 5 വയസ്സിൽ തൻ്റെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്ന ഒരു പ്രാദേശിക ക്ലബ്ബായ ഗ്രാൻഡോളിയിൽ ചേർന്ന് മെസ്സി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. 1995 പ്രാദേശിക പട്ടണമായ റൊസാരിയോയിലെ ഒരു ക്ലബ്ബായ ന്യൂ വെയിൽസ് ഓൾഡ് ബോയ്സിൽ ചേർന്നു. 11 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണിൻ്റെ കുറവ് തിരിച്ചറിയപ്പെട്ടത്. അർജന്റീനയിലെ ഒരു പ്രമുഖ ക്ലബ്ബായ റിവർ പ്ലേറ്റിന് മെസ്സിയുടെ കഴിവിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ മാസം തോറും $900 ചിലവാക്കി അദ്ദേഹത്തെ ചികിത്സിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന കാർലക്സ് റെക്സാച്ച് അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി നല്ല ബോധവാനായിരുന്നു. മെസ്സിയുടെ ബന്ധുക്കൾ സ്പെയിനിലെ കാറ്റലോണിയയിലെ ലെയ്ഡയിൽ ഉണ്ടായിരുന്നു. മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിനു ശേഷം ബാഴ്സലോണ അദ്ദേഹവുമായി കരാറിലേർപ്പെട്ടു. അദ്ദേഹം സ്പെയിനിലേക്ക് മാറി താമസിക്കാമെങ്കിൽ ചികിത്സയ്ക്കുള്ള പണം ക്ലബ് ഏറ്റെടുത്തുകൊള്ളാം എന്നവർ പറഞ്ഞു. ഇതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം യൂറോപ്പിലേക്ക് മാറി താമസിക്കുകയും മെസ്സി ബാഴ്സലോണയുടെ യൂത്ത് ടീമിൽ കളിച്ചു തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 16 വയസ്സിൽ 2003 November 13 പോർട്ടോയുമായുള്ള സൗഹൃദ മത്സരത്തിലൂടെ മെസ്സി തൻ്റെ ആദ്യ ഔദ്യോഗിക മത്സരം കളിച്ചു. 2004 October 16 അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിലാണ് മെസ്സി തൻ്റെ ആദ്യ ലീഗ് മത്സരം കളിച്ചത്. എസ്പാനിയോളിനെതിരെയായിരുന്നു ആ മത്സരം. ആ മത്സരത്തോടുകൂടി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 3-ാമത്തെ കളിക്കാരനും ലാലിഗയ്ക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി മെസ്സി മാറി. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തൻ്റെ മുൻ കോച്ചായ ഫ്രാങ്ക് റൈൻകാർഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹമാണ് എൻ്റെ കളിജീവിതം തുടങ്ങിവെച്ചത് എന്ന വസ്തുത ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ 16-ോ 17-ോ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു. 2004 June പരാഗ്വേക്കെതിരെ നടന്ന ഒരു Under-20 സൗഹൃദ മത്സരത്തിലാണ് അർജന്റീന നാഷണൽ ടീമിന് വേണ്ടിയുള്ള മെസ്സിയുടെ അരങ്ങേറ്റം. 2005 ഫിഫ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെസ്സിയായിരുന്നു ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത്. ഫൈനലിൽ നേടിയ 2 ഗോളുകൾ അടക്കം ആകെ 6 ഗോളുകളാണ് ആ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. അതിനുശേഷം അർജന്റീന ടീമിലെ സ്ഥിരം അംഗമായി. ഫിഫ ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായിരുന്നു അദ്ദേഹം. 2007 കോപ്പ അമേരിക്കയിലെ 2-ാം സ്ഥാനക്കാരനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2006-2007 സീസണിലാണ് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ക്ലാസിക് മത്സരത്തിൽ ഒരു ഹാട്രിക് അടക്കം 26 മത്സരങ്ങളിൽ നിന്നായി 14 ഗോളുകൾ നേടി. 2008-2009 സീസണിൽ 38 ഗോളുകൾ അദ്ദേഹം നേടി. ആ സീസണിൽ ബാഴ്സലോണ 3 കിരീടങ്ങൾ നേടിയപ്പോൾ ടീമിൻ്റെ പ്രധാന ആയുധം മെസ്സിയായിരുന്നു. 2009-2010 സീസണിൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിൽ നിന്നുമായി 47 ഗോളുകൾ നേടുകയും ബാഴ്സലോണയ്ക്കായി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുകയെന്ന ബഹുമതി റൊണാൾഡോയ്ക്കൊപ്പം പങ്കിടുകയും ചെയ്തു. 2007 പാവപ്പെട്ട കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ലിയോ മെസ്സി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് മെസ്സി രൂപം കൊടുത്തു. ആരാധകരുടെ ഒരു വെബ്സൈറ്റ് നടത്തിയ അഭിമുഖത്തിൽ മെസ്സി ഇങ്ങനെ പറഞ്ഞു, ഒരല്പം പ്രശസ്തനായതിനാൽ സഹായം ആവശ്യമുള്ള മനുഷ്യരെ സഹായിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നു, പ്രത്യേകിച്ചും കുട്ടികളെ. കുട്ടിക്കാലത്ത് മെസ്സിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതിനാൽ ലിയോ മെസ്സി ഫൗണ്ടേഷൻ അർജന്റീനയിലെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന നടത്തുകയും ചികിത്സ ആവശ്യമുള്ളവരെ സ്പെയിനിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ചികിത്സാ ചെലവും യാത്രാ ചെലവും ഫൗണ്ടേഷൻ തന്നെയാണ് വഹിക്കുന്നത്. ഇന്ന് തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി ലോകം അദ്ദേഹത്തെ പരിഗണിക്കുന്നു.
21 വയസ്സിൽ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ, ഫിഫ വേൾഡ് ഫുട്ബോളർ ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 22 വയസ്സിൽ അദ്ദേഹം ആ രണ്ട് പുരസ്കാരങ്ങളും കരസ്ഥമാക്കി. 2013 ജനുവരി 7 ലഭിച്ച 5-ാമത്തെ ബാലന്തിയോർ ബഹുമതിയോടെ ഈ ബഹുമതി 5 തവണ നേടുന്ന ആദ്യ കളിക്കാരനായി. മെസ്സി പിറന്നു വീണത് ഫുട്ബോൾ കളിക്കാനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതാണ് അയാളുടെ തൊഴിൽ. അതിനപ്പുറത്തേക്ക് അയാൾ സഞ്ചരിക്കാറില്ല. 14 വർഷത്തെ ടോപ്പ് ലെവൽ ഫുട്ബോൾ കൊണ്ട് ഒരു സാധാരണ ഫുട്ബോൾ താരത്തിൻ്റെ കരിയർ മെസ്സി ജീവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് മെസ്സിയാണ്. കണ്ടതിലും സുന്ദരമാണ് ഇനി കാണാൻ പോകുന്നത് എന്ന പഴമൊഴി ശരിയാകാം, ഒരുപക്ഷെ തെറ്റാകാം. എന്നാൽ ഈ കാര്യത്തിൽ മെസ്സിയേക്കാൾ വിജ്ഞാനം കാണികൾക്കാകും. കാരണമായി ഉറുഗ്വേയിലെ പ്രശസ്ത സാഹിത്യകാരൻ എഡ്വേർഡോ ഗലോണ പറഞ്ഞത് നമുക്ക് ഓർമ്മിക്കാം. ലയണൽ മെസ്സിയെ പറ്റിയുള്ള ഏറ്റവും സവിശേഷമായ കാര്യം എന്തെന്ന് വെച്ചാൽ മെസ്സിക്ക് അറിയില്ല അദ്ദേഹമാണ് സാക്ഷാൽ ലയണൽ മെസ്സി എന്നത്.